الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും പരിഗണിക്കണം. പടച്ചവന്റെ പ്രീതിയുടെ മാർഗത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തണം. അതിന് വിരുദ്ധമായി വല്ല പ്രവൃത്തിയും സംഭവിച്ചു പോയാൽ അത് തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഖേദിച്ചു മടങ്ങണം. അതാണ് യഥാർത്ഥ മുത്തഖികളുടെ ലക്ഷണം. അങ്ങനെ അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന, ശരിയായ വിധത്തിൽ തഖ്വ ജീവിതത്തിൽ പുലർത്തുന്ന മുത്തഖികളിൽ ഉൾപ്പെടുവാൻ ഉള്ള ഭാഗ്യം, തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതത്തിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ വഹയുകളുടെ സമാഹാരം എന്ന നിലക്ക് ഒരു ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം നൽകിയതുപോലെ അത് ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. സുന്നത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒറ്റ ഗ്രന്ഥത്തിലല്ല നമ്മളുടെ മുമ്പിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ 23 വർഷക്കാലത്തെ ആ വിശാലമായ ഭൂമികയിൽ
ഈ ഖുർആനിനെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അനുയായികൾ ആരോ ഒരു കാര്യം ചെയ്തപ്പോൾ അവിടുന്ന് തിരുത്താതെ അത് അംഗീകരിച്ചതും മൗനം കൊണ്ട് അംഗീകരിച്ചതുമായ കാര്യങ്ങൾ, ഇത് സാമാന്യം വിശാലമായ ഒരു മേഖലയാണ്. പക്ഷെ അങ്ങനെ ഒരു വശം അംഗീകരിക്കാതെ ഖുർആനോ അല്ലെങ്കിൽ പ്രമാണമോ വായിച്ചെടുക്കാൻ കഴിയില്ല. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ല. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഖുർആൻ മാത്രം പോരാ എന്നും അള്ളാഹുവിനെ മാത്രം പരിഗണിച്ചാൽ പോരാ എന്നും ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم فان تنازعتم في شيء فردوه الى الله والرسول ان كنتم تؤمنون بالله واليوم الاخر ഈ സൂക്തം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഒരു സംഘടിത ജീവിതം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. ആ സംഘടിത ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും നിങ്ങളിൽ നിന്നുള്ള അതത് കാലത്തെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല കാര്യത്തിലും ഭിന്നിച്ചാലോ? റസൂലുള്ള കാലത്താണ് ഭിന്നിക്കുന്നതെങ്കിൽ റസൂല് സ്വാഭാവികമായിട്ടും ആ ഭിന്നതയിൽ ഒരു വിധി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് നിൽക്കുന്ന കാലത്തോ ജീവിച്ചിരിക്കാത്ത കാലമോ തമ്മിൽ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വിശുദ്ധ ഖുർആൻ വരുത്തിയിട്ടില്ല. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വല്ല കാര്യത്തിലും ഭിന്നിച്ചാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അപ്പൊ കൈകാര്യകർത്താക്കളെ അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെയും റസൂലിനെയും കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും ഭിന്നിക്കുന്ന പക്ഷം, വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുന്ന പക്ഷം, ഒരു വിഷയത്തിൽ ശരിയെന്ത് തെറ്റെന്ത് എന്ന് തീരുമാനമെടുക്കാൻ സാധ്യമാകാത്ത പക്ഷം, ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ കാര്യം മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ വിസ്തരിച്ചല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വിവരങ്ങൾ കിട്ടാൻ ആവശ്യമായ വിശദീകരണങ്ങൾ, വിവരണങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അതിൽ ഓരോ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ പ്രവാചകന്മാർ ഏതാണ്ട് 11 പ്രസ്താവനകൾ ഏകദേശം ഒരേ സ്വഭാവത്തിൽ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. എന്ത്? ഫത്തഖുല്ലാഹ വാത്തിഉൻ, ഞാൻ നിങ്ങളിലേക്ക് വന്ന അള്ളാഹുവിന്റെ ദൂതനാണ് എന്നൊക്കെ ചിലത് വിശദീകരണത്തോടെ, അതിന്റെ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആ സമൂഹത്തിന്റെ നിലപാടുകളിൽ ഇടപെട്ട് സംസാരിക്കുന്നതോടൊപ്പം പ്രവാചകന്മാർ അവരോട് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഫത്തഖുല്ലാഹ വാത്തിഉൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, പിന്നെയോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെ രീതി, അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ അള്ളാഹുവിനാൽ ചുമതലപ്പെടുത്തപ്പെട്ടവനാണ് ഞാൻ എന്ന നിലക്ക് എന്നെ നിങ്ങൾ അനുസരിക്കണം. വളരെ കൃത്യമായിട്ട് 10 ഇതേ ആവർത്തനം പ്രയോഗം നിങ്ങൾക്ക് ആവർത്തിക്കുന്നത് കാണാം. ഫത്തഖുല്ലാഹ വത്തഖുല്ലാഹ വഅതിഉൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. ഇതിന്റെ വാചക ഘടനയിൽ വ്യത്യാസത്തോടുകൂടി വേറെയും ഒരുപാട് സ്ഥലത്ത് കാണാം. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക ജീവിതത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകനെ അനുസരിച്ചും അനുധാവനം ചെയ്തും നിലകൊള്ളലാണ് എന്ന് മനസ്സിലാക്കാനാവും. പക്ഷെ അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ 3 പ്രത്യേക പരാമർശങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് അതിൽ ഒരു പരാമർശം അൽ ഹിക്മ, ഹിക്മത്ത് എന്ന പ്രയോഗമാണ്. സൂറത്തുൻ നിസായിലെ 113 സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ,
അപ്പോ ഈ കിതാബും ഹിക്മത്തും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തഅല്ലമക മാലം തകും തഅലം, നിനക്കറിയാത്തത് നിന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോ അവിടെ ഗ്രന്ഥം അവതരിപ്പിച്ചു, ഇറക്കി തന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വൽ ഹിക്മ എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞ ശേഷം പിന്നെ ഒരു വാവ് ചേർത്ത് അതിനോട് വേറൊരു കാര്യം പറഞ്ഞാൽ രണ്ട് കാര്യവും ഒരു കാര്യമല്ല, രണ്ടും രണ്ട് കാര്യമാണ്. ഇത് ഖുർആനിന്റെ പൊതുവെയുള്ള വിവരണ ശൈലികൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ അല്ലാഹു പ്രവാചകന് കിതാബ് ഇറക്കിയിരിക്കുന്നു, കിതാബ് ഏതാണെന്ന് നമുക്കറിയാം. വൽ ഹിക്മ, ഹിക്മത്തും ഇറക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഹിക്മത്ത് പഠിപ്പിച്ചു എന്ന് പഠിപ്പിക്കുന്നതിനെ പറ്റി വേറെ രണ്ട് സ്ഥലത്തും ഖുർആനിലുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഉദ്ധരിച്ചെടുത്ത് പിന്നെ കിതാബും ഹിക്മത്തും യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ജുമാഅയുടെ സാധാരണ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉദ്ധരിക്കാറുള്ള ഹുവല്ലദീ ബഅസ ഫില്ലുമ്മീന റസൂലൻ മിൻഹും എന്ന് തുടങ്ങുന്ന ആ ഭാഗത്തും യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അപ്പൊ കിതാബ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഹിക്മത്തും പഠിപ്പിക്കൽ പ്രവാചക നിയോഗത്തിന്റെ ഉദ്ദേശമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. കിതാബും ഹിക്മത്തും ഇറക്കിത്തന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട്. കിതാബ് നമുക്ക് മനസ്സിലായി എന്താണ് സാധനമെന്ന്, ഹിക്മത്ത് എന്താണ്. ഈ അൽ ഹിക്മ, താങ്കൾക്ക് നമ്മൾ കിതാബും ഹിക്മത്തും ഇറക്കിത്തന്നു, താങ്കൾക്ക് അറിയാത്തത് നാം പഠിപ്പിച്ചു തന്നു എന്ന് ഖുർആൻ പറയുന്ന ഈ ഹിക്മത്ത് എന്താണ്, ആ ഹിക്മത്ത് പ്രവാചകനിൽ നിന്ന് ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് എപ്പോഴാണ്, പകർത്താൻ പറ്റുന്നത് എപ്പോഴാണ്, പഠിക്കാൻ സാധ്യമാകുന്നത് എപ്പോഴാണ്. അപ്പോ ഹിക്മത്ത് എന്ന ഒരു പ്രയോഗമാണ് കൂട്ടത്തിലുള്ളത്. രണ്ടാമതൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് അൽ മീസാൻ എന്നാണ്. അൽ മീസാൻ പ്രവാചകന്മാരോടൊപ്പം സൂറത്തുൽ ഹദീദിൽ നമുക്ക് കാണാം. വേറെയും സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരോടൊപ്പം മീസാൻ, അൽ മീസാൻ ഇറക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വലക്കത് അർസൽന റുസുലന ബിൽ ബയ്യനാത് എന്ന് പറഞ്ഞിട്ട് അർസൽന ഇലൈഹിമുൽ കിതാബ വൽ മീസാന, വൽ മീസാൻ അൽ കിതാബ് പറഞ്ഞിട്ട് എന്ന പ്രയോഗിച്ചിട്ട് അതിന്റെ കൂടെ വൽ മീസാൻ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അൽ മീസാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു ഈ പ്രയോഗത്തിലൂടെ പ്രവാചകന് ഇറക്കിക്കൊടുത്തു അല്ലെങ്കിൽ നൽകി, ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ സന്തുലിതമായ ഒരു ജീവിത രീതിയിൽ നിലകൊള്ളാൻ എന്നാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ മീസാൻ അവതരിപ്പിച്ചു നൽകിയതിന്റെ ന്യായമായിട്ട് പറഞ്ഞത്. കാരണം ഖുർആനിൽ നിന്ന് ഹുദ കിട്ടാൻ പ്രയാസമാണ്. ഖുർആനിൽ നിന്ന് ഹുദ വായിച്ചെടുക്കാൻ ഒരു പ്രവാചകന്റെ അനിവാര്യത ആവശ്യം അത്യാവശ്യമാണ്, അല്ലാതെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ഹുദ വിശദീകരിച്ച് ആളുകളെ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകനെ അല്ലാഹു അയച്ചത് ഗ്രന്ഥം നമുക്ക് അല്ലാഹു എന്താണ് പ്രവാചകൻ ഇറക്കിക്കൊടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നു, അവിടെ പ്രവാചകന് പല റോളുകളില്ല സമൂഹത്തിൽ നിലകൊണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വ്യാഖ്യാതാവായിരുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുഅല്ലിം, അവരുടെ അധ്യാപകനാകുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിധികർത്താവാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. പ്രയോഗതലത്തിൽ സ്വഹാബിമാർ പ്രവാചകനെ അങ്ങനെ അംഗീകരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്നും അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭരണാധികാരിയാണ്. അപ്പോ ഇങ്ങനെ പല അവസ്ഥകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഉപദേഷ്ടാവ്, ഒരു വാഴുന്ന് ഒരു ഉപദേഷ്ടാവ് എന്ന നിലക്ക്, ഒരു വിധി കൽപ്പിക്കുന്നവൻ എന്ന നിലക്ക്, ഒരു ഗുരുനാഥൻ എന്ന നിലക്ക്, ഒരു ഭരണാധികാരി എന്ന നിലക്ക്, ഇങ്ങനെ പല തലങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതക്ക് നേതൃത്വം നൽകിയതായിട്ട് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥാനങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ എത്തിയതാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ സ്ഥാനങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് എങ്ങനെ കിട്ടി? ഈ സ്ഥാനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല അസാധാരണമായ സാമർത്ഥ്യം, അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവുമല്ലോ, ഒരു നേതൃശേഷിയുള്ള, ഈ എച്ച് ആർ ട്രെയിനിങ്ങിലൊക്കെ ആ ഗുണമുള്ള ആളുകളെ പറ്റി ചില പ്രത്യേക പിന്നെ പേരുകളിൽ അവർ പരാമർശിക്കാറുണ്ട്. പല ആളുകളിലും പല പ്രകൃതങ്ങളും മികച്ചു നിൽക്കും. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ചില ആളുകളുണ്ടാവും. അവർ കല്യാണപ്പെരയിൽ വന്നാലും അല്ലെങ്കിൽ ഒരു വാഹനാപകടം നിന്ന് സംഭവിച്ചെടുത്ത് വന്നാലും അല്ലെങ്കിൽ നാലാള് കൂടുന്ന എവിടെ വന്നാലും നേതൃപരമായ ഒരു കാര്യത്തിൽ അവരങ്ങ് ആരും ഏൽപ്പിക്കാതെ തന്നെ അങ്ങ് ഉയർന്നു നിൽക്കും. ഇതൊരു പ്രകൃതമാണ്. ആ പ്രകൃതം അങ്ങനെയുള്ള റസൂലുള്ളയുടെ ഒരു പ്രകൃതത്തിലൂടെയാണ് റസൂലുള്ള ഇതൊക്കെ ആർജിച്ചെടുത്തത് എന്ന് നമുക്ക് റസൂലുള്ളയെ കുറിച്ച് പറയാൻ പറ്റുമോ?
ഇനി അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജനത കൂടിയാലോചിച്ച് തെരഞ്ഞെടുത്തിട്ട് നമ്മളിപ്പോ ഇവിടെ പള്ളിയിൽ ഖതീബുമാരെ അല്ലെങ്കിൽ മദ്രസകളിൽ ഉസ്താദുമാരെ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും കൈകാര്യകർത്താക്കളെ നമ്മളുടെ രീതിയിൽ നമ്മൾ നിയമിക്കാറുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഖുർആൻ വ്യാഖ്യാതാവായിട്ട് റസൂലിനെ നിശ്ചയിക്കാം, അല്ലെങ്കിൽ അധ്യാപകനായിട്ട് റസൂലിനെ നിശ്ചയിക്കാം, അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ട് റസൂലിനെ നിശ്ചയിക്കാം എന്നിങ്ങനെ സഹാബത്ത് ചർച്ച ചെയ്ത് തെരഞ്ഞെടുത്തതാണോ? ഇതാണ് രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത, ഈ പറഞ്ഞ തലങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ ഏത് ബഹുമുഖ വ്യക്തിത്വമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നിറവേറ്റുകയും ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെയും ആ വകുപ്പുകളൊക്കെയും ആ ഉത്തരവാദിത്തങ്ങളൊക്കെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയതാണ്, അത് റസൂലാകുന്നു എന്നതിന്റെ അനിവാര്യ താല്പര്യത്തിൽപ്പെട്ടതാണ്. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. ഈ മൂന്നിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒന്ന്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതിപരമായ നേതൃശേഷി കൊണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹിയുടെ കയ്യാലെ വന്നതാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നേതൃശേഷിയുള്ള ഒരാൾ വേറെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അയാളുടെ കയ്യിലായി പോകുമായിരുന്നു. റസൂലുള്ള ഖുർആൻ ഇങ്ങനെ റസൂലിനെ അവതരിക്കും, പക്ഷെ വ്യാഖ്യാതാവ് വേറൊരാളാവാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി അവിടെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വേറൊരാൾ വിധികർത്താവായി വരാൻ സാധ്യതയുണ്ട്, തർക്കം തീർക്കുന്നവനാവാൻ സാധ്യതയുണ്ട്, അങ്ങ് ഭരണാധികാരിയാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വകുപ്പുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് അപ്പോൾ അതിന്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായത്, ഗുരുനാഥനായത്, അധ്യാപകനായത്, വിധികർത്താവായത്, പ്രവാചകന്റെ പ്രകൃതിപരമായ സാമർത്ഥ്യം അല്ലെങ്കിൽ ശേഷി കഴിവ് അതുകൊണ്ട് സംഭവിച്ചതാണോ? ഇനി അതല്ല, സഹാബത്ത് തെരഞ്ഞെടുത്തതാണോ? തെരഞ്ഞെടുത്തതാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാലും പ്രശ്നമാണ്. കാരണം സഹാബത്തിന് വേണമെങ്കിൽ വേറെ ഒരാളെയും തെരഞ്ഞെടുക്കാൻ അതി അനുവാദമുണ്ടായിരുന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഭരണാധികാരിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് പകരം ഒന്നാമത്തെ ഖലീഫയായിട്ട്, ഒന്നാമത്തെ ഭരണാധികാരിയായിട്ട് റസൂലുള്ളാഹിയാണല്ലോ ഉള്ളത്. പിന്നെ ഖലീഫത്ത് അഥവാ പ്രാതിനിധ്യത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് പിന്നെ ഭരണത്തിൽ വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ റസൂലുള്ളാഹി ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ആത്മീയ സാന്നിധ്യം റസൂലുള്ളാഹിയുടേതായി ഉണ്ടായിരിക്കെ തന്നെ സിദ്ദീഖുൽ അക്ബർ രാജ്യം ഭരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സിദ്ദീഖുൽ അക്ബറിനെ ഏൽപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ആയിരുന്നു റസൂലുള്ളാഹിയുടെ അസ്തിത്വം എന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി അതല്ല, ഈ രണ്ട് സാധ്യതയും ഒരിക്കലും യുക്തിക്കും ബുദ്ധിക്കും പ്രമാണത്തിനും ചേർന്നതല്ല. റസൂലുള്ള നേതാവായതും റസൂലുള്ള ഗുരുനാഥനായതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വ്യാഖ്യാതാവായതും ഭരണാധികാരിയായതും വിധികർത്താവായതും ഒക്കെ അള്ളാഹു റസൂലായി നിശ്ചയിച്ചു എന്നതിന്റെ അനിവാര്യ താല്പര്യമാണ് എന്ന് അംഗീകരിക്കുകയാണോ? അങ്ങനെ അള്ളാഹു റസൂലായി അംഗീകരിച്ചതിന്റെ തനുവാര്യ താല്പര്യമാണ് റസൂലുള്ളയുടെ ഈ നേതൃശേഷിയും ഈ പങ്കാളിത്തവും ഈ വിധികൽപ്പിക്കലും എല്ലാം എന്ന് വന്നാൽ, ആ നിലക്കൊക്കെ റസൂലുള്ളയിൽ നിന്ന് കിട്ടിയതെല്ലാം നമ്മൾ റസൂലെന്ന നിലക്ക് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ പിന്നെ ഇന്നതേ ഞങ്ങൾ അംഗീകരിക്കൂ, ഇന്നതേ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയാൻ വകുപ്പില്ല. സഹാബത്ത് തെരഞ്ഞെടുത്തതാണെങ്കിൽ അതിൽ ഒരു ചോയ്സിന് സാധ്യതയുണ്ട്. റസൂലുള്ളയുടെ സാമർഥ്യത്തിലൂടെ നേതൃത്വം പിടിച്ചടക്കിയതാണെങ്കിലും അതിന് സാധ്യതയുണ്ട്. മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിശ്ചയിച്ചു. ആ പ്രവാചകനായി നിശ്ചയിച്ചതിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ് അവിടെ നിന്ന് ഗുരുനാഥനായി എന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. വിസ്തരിച്ച് അതിലേക്കൊക്കെ കടക്കാൻ ഈ ഒരു കുറഞ്ഞ നേരം കഴിയാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു ചുരുക്കം ഏത് സാധാരണക്കാർ കൂടി ഗ്രഹിക്കട്ടെ എന്ന് കരുതി അതിന്റെ ഒരു മർമ്മം മാത്രം പറയുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുനാഥനായതും അധ്യാപകനായതും ഖുർആൻ വിധി വ്യാഖ്യാതാവായതും തർക്കങ്ങൾക്ക് തീർപ്പ് പറയുന്നവനായതും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായതും റസൂൽ എന്ന ആ പ്രവാചകന്റെ ആ സ്ഥാനത്തിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്, അതിൽ തന്നെ ചേർന്നതാണ് എന്ന് വരുമ്പോ ഈ നിലക്കുള്ള റസൂലിന്റെ വാക്കും പ്രവൃത്തിയും തന്നെയാണ് പിന്തുടരപ്പെടേണ്ടത് എന്നപ്പോ നമുക്ക് മനസ്സിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ എന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ എന്തൊക്കെ മാതൃകകൾ കാഴ്ചവെച്ചോ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ അനുസരിക്കണം. ആ അനുസരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുവാദപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അനുസരിക്കപ്പെടുക, എല്ലാവരുടെയും അനുസരണം ഈ റസൂലിന് കിട്ടുക സദാസമയവും മുഴുവൻ കാര്യങ്ങളിലും.
ആ അനുസരണത്തിന്റെ വിഷയത്തിൽ അവർക്കൊരു അസ്വസ്ഥതയില്ലാതിരിക്കുക. പലവട്ടം നമ്മളുടെ മുമ്പിൽ ചർച്ചകളിൽ അത്തരം ആയത്തുകൾ വന്നിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെയും സൈനബിന്റെയും വിവാഹത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം എന്ന് പറയുന്നത്. സയ്യിദനെ സൈനബും സയ്യിദും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നതിൽ പിന്നെ ഒരു അസ്വസ്ഥത പാടില്ല എന്നാണ് അല്ലാഹു ഇടപെട്ട് പറയുന്നത്. അതുപോലെ നബിയുടെ ഒരു ബന്ധുവും വേറെ ഒരു അൻസാരിയും തമ്മിൽ കൃഷിയിടത്തിൽ വെള്ളം ആദ്യം ആര് നനക്കണം എന്ന വിഷയത്തിൽ തർക്കം വന്നപ്പോ റസൂലുള്ളാഹി അതിൽ ഇടപെട്ടൊരു വിധി പറയാണ്. അപ്പോ ജലാശയം വരുന്നത് റസൂലിന്റെ കുടുംബക്കാരന്റെ അടുത്തുകൂടി ആയതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ കിടപ്പ് നോക്കിയിട്ട് ആദ്യം ഇദ്ദേഹത്തോട് നനക്കാൻ പറഞ്ഞു. നിങ്ങൾ നന പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക വെള്ളം എന്നും പറഞ്ഞു. ഇതിനെപ്പറ്റി ആ സഹാബി ആ മനുഷ്യൻ അൻസാരിയായ മനുഷ്യൻ ചോദിച്ചു, അയാള് നിങ്ങളെ കുടുംബക്കാരനായതുകൊണ്ടല്ലേ ആദ്യം മൂപ്പരെ നനച്ചോട്ടെ എന്ന് നിങ്ങൾ വെച്ചത്? എന്നാലോചിക്കുംയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അവതരിപ്പിച്ചത്. നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ വാദം സത്യമാകുന്നില്ല, നിങ്ങൾക്കിടയിൽ പൊട്ടിമുളച്ചുണ്ടാവുന്ന വിഷയങ്ങളിൽ പ്രവാചകനെ വിധികർത്താവാക്കണം. അപ്പൊ തർക്കം റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളയുടെ മുമ്പിൽ ചെല്ലണം, അല്ലാതെ വേറൊരിക്കലും പോയി വിധി പറയാൻ വിധി തേടാൻ പറ്റില്ല. കാരണം റസൂലുള്ള വിധികർത്താവായത് റസൂലുള്ളയുടെ സാമർത്ഥ്യം കൊണ്ടല്ല, റസൂലുള്ള വിധികർത്താവായത് സഹാബത്ത് അങ്ങനെ ഒരു ജുഡീഷ്യറിയുടെ ചുമതല അദ്ദേഹത്തിന് പ്രത്യേകം ഏൽപ്പിച്ചതുകൊണ്ടുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവായത് പ്രവാചകനാകുന്നു എന്നതിന്റെ തന്നെ അനിവാര്യ താല്പര്യത്തിൽപ്പെട്ടതാണ്. അപ്പോ ആ വിധികർത്താവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആ വിധികർത്താവിന്റെ അടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ, അപ്പോഴേ നിങ്ങൾ പ്രവാചകനെ അംഗീകരിച്ചവരാകുന്നുള്ളൂ. അങ്ങനെ വിധികർത്താവിന്റെ അടുക്കൽ പോയി നിങ്ങൾക്ക് അനുകൂലമാണ് വിധി എങ്കിൽ നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾക്കെതിരാണ് വിധി. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ചില ആളുകൾ അവരുടെ തർക്കങ്ങളിൽ അവർക്ക് അനുകൂല വിധി കിട്ടാൻ വേണ്ടി വേറെ ചിലരുടെ അടുക്കലേക്ക് പോയി. അല്ലാഹ് അതിനെ കൈകാര്യം ചെയ്തു. അവർ താഗൂത്തുകളുടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് അനുസരണം നൽകാതെ സ്വന്തം നിലക്ക് ജനങ്ങളുടെ അനുസരണം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്നവർ, അതാണ് ഇവിടെ താഗൂത്ത്. അല്ലാഹുവിന് അനുസരണം നൽകാതെ സ്വന്തം നിലക്ക് ജനങ്ങളുടെ അനുസരണം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ അടുക്കലേക്ക് അവർ വിധി തേടി പോകുന്നു. യഥാർത്ഥത്തിൽ അവർ കൽപ്പിക്കപ്പെട്ടത് ആ അത്തരം അധികാര കേന്ദ്രങ്ങളെ നിരാകരിക്കാനാണ്. റസൂല് സ്വന്തം നിലക്ക് ആളുകളുടെ അനുസരണം പിടിച്ചു പറ്റുന്നവനല്ല. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ അതുണ്ട്, വേറെയും ഒരായത്തും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്താണ്? ഒന്ന്, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമുള്ള അനുസരണമാണ് റസൂലുള്ളക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹിനെ അംഗീകരിക്കാത്ത വേറെ അധികാര കേന്ദ്രങ്ങൾ സ്വന്തം നിലക്ക് അനുസരണം വാദിക്കുന്നവരാണ്, അവകാശപ്പെടുന്നവരാണ്. അവരെ ആ സ്വന്തം നിലക്ക് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ അനുസരിക്കുക എന്ന പ്രശ്നമേയില്ല. സൃഷ്ടി സൃഷ്ടാവിനെ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ. പിന്നെ സൃഷ്ടാവിന്റെ കൽപ്പന അനുവാദമുണ്ടെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് ആരെയും അനുസരിക്കാം. അങ്ങനെയാണ് പ്രവാചകനെ വിശ്വാസികൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞു, ആർ പ്രവാചകൻ അനുസരിച്ചോ അയാൾ അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ജീവിത മേഖലകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇടപെടുകയും നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ജനതയെ നയിക്കുകയാണ് റസൂൽ ചെയ്തത്. ഈ ഇടപെടലിന്റെ, ഈ നേതൃത്വത്തിന്റെ, ഈ വിധികർത്തർച്ചിലിന്റെ, ഈ പഠിപ്പിക്കലിന്റെ, ഈ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് സുന്നത്ത്. ഇതങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ റസൂലിനെ റസൂൽ എന്ന നിലക്ക് അംഗീകരിക്കുന്നതിൽ പിന്നൊന്നും ബാക്കിയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യ പൂർണ്ണമായും പഠിക്കാനും പകർത്താനും സന്നദ്ധമാകാതെ ഹിക്മത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ച ആ വിജ്ഞാനം ഖുർആനിൽ നിന്ന് ലഭിക്കുകയില്ല. അത് ഖുർആനല്ലാത്ത, ഖുർആനിലില്ലാത്ത വേറെ എന്തോ ഒന്നാണ് എന്ന് ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അൽ മീസാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിതാബും ഇറക്കി കൊടുത്തു, അൽ മീസാനും, അതിന്റെ കൂടെ ഒൽ മീസാൻ മീസാനും ഇറക്കി കൊടുത്തു. തുലാസ് എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന അൽ മീസാൻ എന്ന് പറയുന്നതും അല്ലാഹു പ്രവാചകൻ ഇറക്കിക്കൊടുത്തു എന്ന് പറയുമ്പോ ആ ഗുണം, ആ കാര്യം റസൂലുള്ളയിൽ നിന്ന് പിൻപറ്റണമെങ്കിലും റസൂലുള്ളയെ പിൻപറ്റിയാലേ അത് കിട്ടുകയുള്ളൂ.
മൂന്നാമതൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയത് അന്നൂർ എന്നാണ്. അള്ളാഹു റസൂലിന്റെ കിതാബിനോടൊപ്പം പ്രവാചകന് പ്രവാചകനോടൊപ്പം ഒരു പ്രകാശം ഒരു വെളിച്ചം അവതീർണമായിരിക്കുന്നു. ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശം. അപ്പൊ ഖുർആൻ ഹിക്മത്ത് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു, ഖുർആൻ അൽ മീസാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു, ഖുർആൻ അന്നൂർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഖുർആനിൽ പരിശോധിച്ചാൽ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ കാണാം. അപ്പൊ ഈ മൂന്ന് പ്രയോഗങ്ങളും എന്തിനോടൊപ്പമാണ് വന്നത്? കിതാബ് പറഞ്ഞിട്ട് കിതാബിനോടൊപ്പമാണ്, കിതാബും ഹിക്മത്തും കിതാബും മീസാനും കിതാബും നൂറും. അതുകൊണ്ട് ഖുർആൻ തന്നെ സൂക്ഷ്മമായി പഠിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥത്തോടൊപ്പം ഈ ഗ്രന്ഥത്തിൽ ഇല്ലാത്തതും ഈ ഗ്രന്ഥമല്ലാത്തതുമായ വേറെ കുറെ കാര്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നു, അവതരിപ്പിച്ചു നൽകിയിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. ആ അവതരിപ്പിച്ചു നൽകിയതിന്റെ വെളിച്ചത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുരുനാഥനാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഖുർആൻ വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് തർക്കങ്ങളിൽ വിധി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് അധികാരം കിട്ടിയപ്പോൾ ഭരണാധികാരിയാകുന്നത്. അതുകൊണ്ട് മറ്റു ഭരണാധികാരികളുടെ ഭരണമാതൃക പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണമാതൃക. അത് ഭരണപരമായ വിഷയത്തിലെ ഒരു പ്രമാണമാണ്. മറ്റാളുകളുടെ വ്യാഖ്യാനം പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനം. അത് എല്ലാ വ്യാഖ്യാതാക്കൾക്കും ലോകാവസാനം വരെയുള്ള ഒരു വഴിവെളിച്ചമായ ആധികാരിക വ്യാഖ്യാനമാണ്. മറ്റുള്ള ആളുകൾക്ക് ഖുർആൻ വ്യാഖ്യാനിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്നല്ല, ഖുർആനിൽ ചിന്തിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണോ എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഖുർആനിൽ ആർക്കും ചിന്തിക്കാം. ഖുർആൻ സമഗ്രമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് അറബി ഭാഷയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് നമുക്ക് അവതരിച്ചു കിട്ടിയതല്ല, ഇത് അവതരിച്ചു കിട്ടിയ ഒരു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൂതനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ദൂതൻ ആദ്യമായി ഇതിൽ ചിന്തിക്കുകയും ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അംഗീകരിച്ചുകൊണ്ട് ഒരാൾക്ക് ഖുർആനിൽ ചിന്തിക്കാം. ഇതൊന്നും അംഗീകരിക്കാതെ കിതാബ് കണ്ടെടുത്തിട്ട് ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഇതുകൊണ്ട് ഹിദായത്തിലാകുന്നു, വേറെ കുറെ ആളുകൾ ഇതുകൊണ്ട് തന്നെ ദലാലത്തിലുമാകുന്നു എന്ന് അല്ല പറഞ്ഞതുപോലെ ആവാൻ നല്ല സാധ്യതയുണ്ട്. ഇന്നിപ്പോ നമ്മളുടെ ഈ പുതിയ തലമുറകളിലൊക്കെ പിന്നെ അറബി ഭാഷ തന്നെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും അറബി ചരിത്ര പശ്ചാത്തലവും ഒന്നും അറിയാതെ ഖുർആൻ വെച്ചുകൊണ്ട് ഖുർആൻ ആയത്തുകൾ തെളിവുദ്ധരിച്ചുകൊണ്ട് വളരെ ബാലിശമായും ഉപരിപ്ലവമായും വാദഗതികൾ സ്ഥാപിക്കുന്നതും നിഷേധിക്കുന്നതും സംവാദത്തിൽ ഏർപ്പെടുന്നതും കാണാൻ പറ്റും. അത്ര ലളിതമല്ല കാര്യം. ഖുർആനിൽ ചിന്തിക്കണം, ഖുർആനിൽ പഠിക്കണം, ഖുർആൻ കൊണ്ട് പിന്നെ ചർച്ചകളും സംവാദങ്ങളും നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഖുർആൻ ആദ്യമായി അവതരിപ്പിച്ചു നൽകിയത് അല്ലാഹു പ്രവാചകനാണെന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു വിവരണം നൽകിയിട്ടുണ്ടെന്നും, അത് വെറും ഒരു തിയറിറ്റിക്കൽ വിവരണമല്ല, അത് വളരെ പ്രാക്ടിക്കലായ പ്രയോഗവൽക്കരിക്കപ്പെട്ട ഒരു വിശദീകരണമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിനെ സമീപിച്ചാൽ ഖുർആനിൽ നിന്ന് നമുക്ക് സന്മാർഗം കിട്ടും. അപ്പൊ ഈ ഒരു വശവും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥം മാത്രം മതി എന്ന് ജീവിതത്തിന് വഴിവെളിച്ചമായിട്ട് എന്ന് ആ ഒരു വിശ്വാസി വിചാരിച്ചാൽ ഹിക്മത്ത് മീസാൻ നൂർ എന്നീ മൂന്ന് ഇനത്തിലും ഖുർആൻ വിശദീകരിച്ച ആ നന്മകളും ആ ഹൃദയ സന്മാർഗത്തിന്റെ ആ വലിയ വെളിച്ചവുമാണ് സ്വയം ഒരാൾ നിഷേധിക്കുന്നത് എന്നാണ് അതിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രാമാണികത എന്ന് പറയുന്നത് വളരെ ഗൌരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. സത്യവിശ്വാസികളുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ അടിത്തറ എന്ന നിലക്ക് ആ വിഷയം നമ്മൾ എന്തുകൊണ്ട് സുന്നത്തിനെ അംഗീകരിക്കുന്നു എന്നതിൽ ഓരോ സത്യവിശ്വാസിക്കും ഒരു വ്യക്തതയുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ വേറെ ചില വശങ്ങളെ സംബന്ധിച്ചുകൂടി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചുരുക്കത്തിൽ നമ്മൾ മനുഷ്യരെ മനുഷ്യനെന്ന നിലക്ക് പിൻപറ്റുന്നവരല്ല, നമ്മൾ ദൈവികമായ പ്രമാണങ്ങളെ പിൻപറ്റുന്നവരാണ്. ഖുർആൻ ദൈവികമാണ് എന്നതുപോലെ തന്നെ പ്രവാചക വചനങ്ങളും ദൈവികമാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ കൊണ്ട് തന്നെ നമുക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ആ ഇനത്തിൽപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാല്ലാ വെളിച്ചം വീശുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പഠിച്ച് പകർത്തി അറിഞ്ഞിടത്തോളം അതനുസരിച്ച് സാധ്യമാകുന്നിടത്തോളം അതിന്റെ വെളിച്ചം അനുസരിച്ച്
ജീവിതത്തെ ക്രമീകരിക്കാൻ സജീവമായി താല്പര്യം കാണിച്ച് മുന്നോട്ട് വരുന്ന യഥാർത്ഥ മുഅ്മിനുകളിലും മുത്തഖികളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.